ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നീദൂസ് ഇൻഡോ ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് സ്പഗെത്തി. സ്പഗെത്തി, ഇറ്റാലിയൻ സ്പഗെത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ സ്പഗെത്തിയുടെ കുക്കിംഗ് ടൈം എഴുതി പറഞ്ഞിരിക്കുന്നത് 8 മുതൽ 9 മിനിറ്റ് വരെയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 100 ഗ്രാം സ്പഗെത്തി, 50 ml ടൊമാറ്റോ സോസ്, ടൊമാറ്റോ അടിച്ചെടുത്തത്, 1 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം വെളുത്തുള്ളി, 50 ഗ്രാം ചൂണ. ഇത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ചൂണ ഇല്ല, കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുള്ളില്ലാത്ത ഫിഷ് 50 ഗ്രാം, ഒട്ടും മുള്ളു കാണൽ മുള്ളില്ലാതെ എടുക്കുക. ക്രഷ്ഡ് ചില്ലീസ്, കുരുമുളക് പൊടി, ഇത് കുക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് ഒഴിക്കാനായിട്ട് ഒലീവ് ഓയിൽ. ആദ്യം തന്നെ നമുക്ക് 50 ഗ്രാം ഇതിൽ നിന്ന് നമുക്ക് 100 ഗ്രാം സ്പഗെത്തി എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി സ്പഗെത്തിക്ക് വേണ്ടിയിട്ടുള്ള സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പാൻ ചൂടായി, ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ഈ ഉള്ളി വഴുന്ന സമയം തന്നെ സ്പഗെത്തിക്കുള്ള വെള്ളം കൂടെ നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായാൽ മതി, ഒത്തിരി അങ്ങ് കാണണ്ട. ഉള്ളിയൊന്ന് വഴന്നു വന്നു, ഉള്ളിയും വെളുത്തുള്ളിയും. ഉള്ളി ഒന്ന് വഴന്നു വന്നു, ഉള്ളിയും വെളുത്തുള്ളിയും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രഷ്ഡ് ചില്ലി ഒരു സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി എഴുതിയുള്ള ക്രഷ്ഡ് ചില്ലി ഒന്നും അല്ല കേട്ടോ. സ്വല്പം കുരുമുളക്, ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ ടൊമാറ്റോ പേസ്റ്റ് ഈ ഒന്ന് നന്നായിട്ട് തിളക്കുക. ഇതിൽ കിടന്ന ടൊമാറ്റോ അതിൽ നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് ഒരിച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന 50 ഗ്രാം ചൂണ ആഡ് ചെയ്യുക. ചൂണായോ നിങ്ങളുടെ കയ്യിലുള്ള മുള്ളില്ലാത്ത ദശ കൂടിയ വെന്തമീൻ അതായാലും മതി. ഇത് ഈ സോസിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. സ്പഗെത്തിക്കുള്ള ചൂണ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം സ്പഗെത്തിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഉപ്പിടാം.
ഉപ്പ് നോക്കിയിടണേ, കാരണം നമ്മൾ സോസിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തായിരുന്നേ. സ്പഗെറ്റി പത്തളച്ച വെള്ളത്തിലേക്ക് ഇടാം. ഇങ്ങനെ ഒരു ആംഗിൾ ഷേപ്പിലാണ് ഇത് ഇടാറുള്ളത്. എയ്റ്റ് ടു ഇലവൻ മിനിറ്റ്സ് ഞാൻ ടൈം മുമ്പ് വെച്ചു, നിർബന്ധമില്ല, നിങ്ങൾ നോക്കിയാലും മതി. ഞാനിട്ട സ്പഗേറ്റി മുഴുവൻ തന്നെത്താൻ പാത്രത്തിനകത്തോട്ട് താണു. ഈ സ്പഗേറ്റി കൂടുതലും ഇവിടെ ഇറ്റാലിയൻസ് ഇളക്കാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ 10 ടൂത്തുള്ള ഈ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേണോ നിർബന്ധമൊന്നുമില്ല. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, നമ്മൾ എടുക്കുമ്പോൾ ഇത് കണ്ടോ സ്പഗേറ്റി ഒന്നൊന്നേലൊട്ടാതെ ഇങ്ങനെ നല്ല കറക്റ്റായി, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിവേ സ്പഗേറ്റി നമ്മൾ വേവിക്കാനിട്ടല്ലോ, അപ്പം ഈ സ്പഗേറ്റി തമ്പിളിൽ ഒട്ടാതിരിക്കാൻ നമുക്കൊരു സ്വല്പം ഓയിൽ ആഡ് ചെയ്തേക്കാം. ഇത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് 2 ml ഉള്ള ഓയിൽ ആഡ് ചെയ്തു. ഇപ്പോൾ 9 മിനിറ്റ് കഴിഞ്ഞു, എൻ്റെ സ്പാഗെറ്റി വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഊറ്റാം. ഇപ്പോൾ സ്പഗേറ്റി വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സ്പഗേറ്റിൻ്റെ മേളിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച പ്രിപ്പയർഡ് ടൂണ സോസ്. ഇത് പുറത്തേക്ക് ഒരു സ്വല്പം ഒലിവ് ഓയിൽ അടിയ സ്പഗേറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിൽ റെഡി ആക്കിയിട്ടുണ്ടല്ലോ, ഇത് കഴിക്കുന്ന ആൾ തന്നെ സ്പഗേറ്റി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടാണ് സാധാരണ ഫോർണേഴ്സ് കഴിക്കാറ്. സ്പഗേറ്റിയിൽ സോസ് എല്ലാം ഞാൻ ഇളക്കി യോജിപ്പിച്ചു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. ഇത് വേറെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇത് ഈസി ആയിട്ടുണ്ടാക്കാം. ചൂണ വേണമെന്നൊരു നിർബന്ധവുമില്ല, എന്തെങ്കിലും മുള്ളില്ലാത്ത ഫിഷ് മതി. ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും ഇടണം. അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.